എടിഎം ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാൻ സൗകര്യമില്ലാത്ത ചെറിയ കടകളിൽ പോലും യുപിഐ പേയ്മെന്റ് സംവിധാനം കച്ചവടക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പ്രവാസികൾക്കും വിദേശികൾക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന നിലയിൽ പ്രീപെയ്ഡ് പേയ്മെന്റ് സംവിധാനത്തിൽ ആവശ്യമായ പരിഷ്കാരം വരുത്താൻ റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പ്രവാസികളുടെ NRI അക്കൗണ്ടുകൾ ഇന്ത്യയിലെ UPI സംവിധാനവുമായി ബന്ധപ്പെടുത്താം എന്നതാണ് പുതിയ അറിയിപ്പ്. ഇതിലൂടെ പ്രവാസികൾക്കും വിദേശ വിനോദ സഞ്ചാരികൾക്കും ഇനി മുതൽ UPI സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. പണം ഡിജിറ്റലായി കൈമാറാൻ വളരെ വേഗത്തിൽ സാധിക്കും. ഇന്ത്യൻ ഫോൺ നമ്പറിൽ നിന്ന് മാത്രമായിരുന്നു യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് വഴി പണമിടപാട് സാധിച്ചിരുന്നത്. പുതിയ സംവിധാനത്തിൽ വിദേശ നമ്പറുമായും NRI അക്കൗണ്ടുമായും UPI ബന്ധിപ്പിക്കാമെന്ന് ധനകാര്യ സഹമന്ത്രി ഡോക്ടർ ഭഗവന്ത് കിസാൻ റാവു കരാട് പറഞ്ഞു. UAE, ഒമാൻ, ഖത്തർ, സൗദി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് ആദ്യഘട്ടത്തിൽ ഈ സൗകര്യം ലഭിക്കുക. ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിലാണ് ധനകാര്യ സഹമന്ത്രി ഡോക്ടർ ഭഗവന്ത് കിസാൻ റാവു ഈ കാര്യം പറഞ്ഞത്. മൊത്തം 10 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് UPI ഇനി മുതൽ ഉപയോഗിക്കാൻ സാധിക്കും. G20 രാജ്യങ്ങളുടെ സമ്മേളനത്തിന് ഇന്ത്യയാണ് ആതിഥ്യം വഹിക്കുന്നത്. അതിനു മുന്നോടിയായാണ് UPI സംവിധാനം വിദേശികൾക്കും പ്രവാസികൾക്കുമായി തുറന്നുകൊടുക്കാൻ തീരുമാനിച്ചത്. UPI ഉപയോഗിക്കാനുള്ള സൗകര്യം വിദേശ വിനോദസഞ്ചാരികൾക്ക് ആദ്യഘട്ടത്തിൽ ലഭിക്കില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ ബാങ്കുകളും ചേർന്ന് രൂപം നൽകിയ ദേശീയ പേയ്മെന്റ് കോർപ്പറേഷനാണ് UPI സംവിധാനങ്ങളെ നിയന്ത്രിക്കുന്നത്. UPI സംവിധാനം യാഥാർത്ഥ്യമായതോടെ പ്രവാസികൾക്ക് പണമയക്കാൻ കൂടുതൽ ഗുണകരമാവും. ബംഗളൂരു, മുംബൈ, ഡൽഹി വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്നവർക്കാണ് ഈ സേവനം ആദ്യഘട്ടത്തിൽ ലഭിക്കുക. G20 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന അംഗങ്ങൾക്ക് പണമിടപാട് നടത്താൻ ഈ സേവനം ഉപയോഗിക്കാം. ഫേവ്, ട്രാൻസ്കോർപ്പ് എന്നീ ആപ്പുകൾ വഴിയാണ് വിദേശികൾക്ക് UPI ഉപയോഗിക്കാൻ കഴിയുക. വിദേശ സഞ്ചാരികൾക്ക് എളുപ്പത്തിൽ ഡിജിറ്റൽ പേയ്മെന്റ് നടത്താൻ സാധിക്കും. ഇന്ത്യയിൽ 2016 മുതൽ UPI സംവിധാനമുണ്ടെങ്കിലും വിദേശ രാജ്യങ്ങൾ പലതും ഇത് അംഗീകരിച്ചു തുടങ്ങിയിട്ട് 1 വർഷമായിട്ടില്ല. സെക്കൻഡുകൾക്കുള്ളിൽ പേയ്മെന്റ് നടത്താൻ സാധിക്കുന്ന സംവിധാനമാണ് UPI. ഭീം, ഫോൺ പേ, ജി പേ, ആമസോൺ പേ തുടങ്ങിയ പേയ്മെന്റ് ആപ്പുകൾ ഇന്ത്യയിൽ സജീവമാണ്. ആപ്ലിക്കേഷനുമായി ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിക്കുന്നു. തുടർന്നാണ് മൊബൈൽ ഫോൺ വഴി പണമിടപാടുകൾ വേഗത്തിൽ നടത്തുന്നത്. UPI സംവിധാനത്തിൽ വിവിധ ബാങ്കുകൾ ഓരോ സമയത്തിൽ നൽകാൻ സാധിക്കും. അക്കൗണ്ട് ആക്റ്റീവാക്കി മാറ്റുന്നതിൽ മാറ്റം വരുത്തിയാൽ മതിയാകും. അയക്കുന്ന ആളിന്റെ അക്കൗണ്ടും സ്വീകരിക്കുന്ന ആളിന്റെ അക്കൗണ്ടും വ്യത്യസ്തമാണെങ്കിലും പണമിടപാടുകൾ വേഗത്തിൽ നടക്കും.